പുതിയതായി ഒരു വികസന പരിപാടിയും ഇവിടെ അനൗൺസ് ചെയ്യുന്നില്ല. അതിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പരിപാടി കഴിഞ്ഞ 4 കൊല്ലക്കാലം പ്രഖ്യാപിച്ചതും തുടങ്ങിയതും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ വികസന പരിപാടികളും പൂർത്തീകരിക്കുക. അടുത്തൊരു വർഷക്കാലം എല്ലാ വികസന പരിപാടികളും തുടങ്ങി വച്ചത് പൂർത്തീകരിക്കുക, അതിനാണ് പ്രഥമ പരിഗണന. അതിനു പുറമേ ഏതെങ്കിലും തുടങ്ങാൻ സാധിക്കുമെങ്കിൽ തുടങ്ങട്ടെ, പക്ഷേ മുഖ്യ ലക്ഷ്യം അത് തന്നെയാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഐക്യജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം അടുത്ത 1 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കും. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ ആ 4 പരിപാടികൾ ഇവിടെ വിശദീകരിച്ചു, അതുകൊണ്ട് ഞാൻ വിശദമായ ഇതിലേക്കൊന്നും പോകുന്നില്ല. ഡിജിറ്റൽ കൊളബറേറ്റീവ് ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കുക. നമ്മുടെ കുട്ടികൾക്കും അത്യാധുനിക രീതിയിലുള്ള പഠന സൗകര്യങ്ങൾ അവരുടെ വീട്ടിൽ അവരുടെ ക്ലാസ് മുറിയിൽ എത്തിക്കുന്ന വലിയൊരു ദൗത്യമാണ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിലെ വിവിധ വിഷയങ്ങളുടെ ക്ലാസും വിശദീകരണവും അതാത് മേഖലയിലെ പ്രശസ്തരും പ്രഗത്ഭരും കുട്ടികൾക്ക് നേരിട്ട് ലഭ്യമാക്കുന്നത്. സാമൂഹ്യ പങ്കാളിത്തത്തോടെ പഠന വിഭവങ്ങൾ ശേഖരിച്ച് കുട്ടികൾക്ക് ലഭ്യമാക്കുന്ന ഡിജിറ്റൽ കൊളബറേറ്റീവ് ടെക്സ്റ്റ് ബുക്ക് സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ITH സ്കൂൾ പ്രോജക്റ്റാണ്. 2-ാമത്തെ പ്രോജക്റ്റ് ആശാകിരൺ ആശാ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ആശാ പ്രവർത്തകർ വളരെ നല്ല സേവനമാണ് ചെയ്യുന്നത്. അവർക്ക് വേതനമില്ല, അലവൻസ് പോലും വളരെ പരിമിതമാണ്. അവർക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് സ്കീം, 80 രൂപ വാർഷിക പ്രീമിയം. കേരളത്തിലെ 27,000 ആശാ വർക്കർമാർക്ക് ആശാകിരണം ആശാ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ആ 80 രൂപയും സംസ്ഥാന ഗവൺമെൻറ് അടയ്ക്കുന്നതാണ്, ആ ഈ വർക്കേഴ്സിന് വേണ്ടി അടയ്ക്കുന്നതാണ്. അപകട മരണത്തിന് 2,00,000 രൂപ, സ്വാഭാവിക മരണത്തിന് 50,000 രൂപ, പൂർണ്ണ അംഗവൈകല്യത്തിന് 2,00,000 രൂപ, ഭാഗികമായ അംഗവൈകല്യത്തിന് 1,00,000 രൂപ, അപകടത്തിനും അസുഖത്തോടനുബന്ധിച്ചുള്ള ആശുപത്രി ചെലവിന് 10,000 രൂപ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് 2,000 രൂപ. ആശാ വർക്കേഴ്സിന് ഇത് ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവർ ചെയ്യുന്ന വലിയ സേവനമാണ്. അവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിച്ച് വരികയാണ്. മത്സ്യത്തൊഴിലാളി കോളനികളുടെ നവീകരണവും പുനർനിർമ്മാണവും, 68 ഫിഷറീസ് കോളനികൾ പുനരുദ്ധരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഇരട്ട വീടുകൾ മാറ്റി ഒറ്റ വീടുകളാക്കുന്നതിന് വീടൊന്നിന് 2,00,000 രൂപ വീതം നൽകും. 30 കോടി രൂപയാണ് മൊത്തം ചെലവ്. കൂടാതെ 3,800 വീടുകൾ നവീകരിക്കുന്നതിന് 50,000 രൂപ വീതവും നൽകും. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജീവിത സാഹചര്യങ്ങളിൽ താമസിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. അവരുടെ ക്ഷേമത്തിന് വേണ്ടി കഴിഞ്ഞ 4 കൊല്ലക്കാലം 9,000 വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. ഈ വർഷവും ഈ പരിപാടി ഏറ്റവും നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. 4-ാമത്തേത് ക്ഷേമ പെൻഷനുകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT. നമുക്ക് ധാരാളം സാമൂഹിക പെൻഷനുകളുണ്ട്, അത് പലപ്പോഴും സമയത്ത് കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. നമ്മൾ ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു,
പക്ഷെ വർദ്ധിപ്പിച്ച തുക പോലും നാമമാത്രമാണെന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. ആ തുക സമയത്തൂടെ കൊടുക്കാതിരുന്നാലോ? ഇതാ ധനകാര്യമന്ത്രി നിയമസഭയിൽ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു പരിപാടി ഇവിടെ വെച്ച് ആരംഭിക്കുന്നു. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇന്ന് ആരംഭിക്കുകയാണ്. ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിന് ഇന്ന് മുതൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ തുടക്കമാണ്. സർക്കാർ വിതരണം നടത്തുന്ന എല്ലാ ക്ഷേമ പെൻഷനുകളും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും കൃത്യമായി നേരിട്ട് എത്തിക്കുന്നതാണ് ഈ പരിപാടി. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പ്രാദേശിക സർക്കാരുകളിലെയും 300,000 പരം ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക കൈമാറിക്കൊണ്ടാണ് തുടക്കം കുറിക്കുന്നത്. ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്, ഈ ജില്ലയിലെ 300,000 പേർക്കും ഇതിനോടകം അവരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, മാനസികവും ശാരീരികവുമായി വെല്ലുവിളികൾ നേടുന്നവർക്കുള്ള പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ ഇതിൽപ്പെടുന്നു. പെൻഷൻ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ അക്കൗണ്ട് ഉണ്ടാകണം. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കുള്ള പെൻഷൻ തുക മണി ഓർഡറായി തുടർന്നും ലഭിക്കും. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവരുടെ ഒരു ആവശ്യമാണ്. അവർക്ക് മണി ഓർഡറായി തന്നെ കൊടുക്കുന്നതിന് പരിപാടി. ഈ ഗവൺമെൻറ്റിന് കൊച്ചു കൊച്ചു കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ്. സാധാരണക്കാരെ ബാധിക്കുന്ന ഒറ്റപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും അത് വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ അടിസ്ഥാനത്തിൽ ചെറുതെന്ന് തോന്നാവുന്നതാണെങ്കിലും ചില പരിപാടികൾ അത് ഗവൺമെൻറ് തീരുമാനിച്ച് അതിൻ്റെ തുടക്കമായിട്ടാണ് ഓപ്പറേഷൻ അനന്ത ഇവിടെ തിരുവനന്തപുരത്ത്. അവിടെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോരായ്മകൾ തിരുത്തും, കൂടുതൽ പ്രവർത്തനം വ്യാപിപ്പിക്കും. തുടർന്ന് കേരളത്തിലൊട്ടാകെ ഈ ഓപ്പറേഷൻ അനന്തയുടെ പരിപാടി നീട്ടുവാനാണ് ആഗ്രഹിക്കുന്നത്, അത് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വിജയകരമായി ജനപങ്കാളിത്തത്തോടുകൂടി അതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് കിട്ടുന്നത്. അത് പൂർണ്ണമായിട്ടും പ്രയോഗിക്കും. സംസ്ഥാനത്ത് മുഴുവൻ വീടുകളോടും അനുബന്ധിച്ച് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സൗകര്യം നിർബന്ധമായി ഏർപ്പെടുത്താനുള്ള നടപടികൾ ഉടനടി ആരംഭിക്കും. ഇതുവഴി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും. അടുത്തൊരു വർഷത്തിനകം എല്ലാ വീടുകളിലും മഴവെള്ള സംഭരണികൾ നിർബന്ധമായി സ്ഥാപിക്കുന്നതിന് വേണ്ട തീവ്ര ശ്രമം ഉടനടി ആരംഭിക്കുന്നതാണ്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന വിവിധ വകുപ്പുകളിലെ എല്ലാ വാഹനങ്ങളും റീസൈക്ലിംഗ് ചെയ്യുന്നതിനായി പ്രത്യേക യാർഡുകൾ ഉണ്ടാക്കി അതിലേക്ക് മാറ്റും. ഇത് നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന ഖ്യാതി നമുക്ക് സ്വന്തമാകും. വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള അനധികൃതമായിട്ടുള്ള പരസ്യ ബോർഡുകൾ എല്ലാം നീക്കം ചെയ്യും. പരിസ്ഥിതിക്ക് അനുകൂലമല്ലാത്ത എല്ലാ ഘടകങ്ങളും നീക്കം ചെയ്ത് പരിസ്ഥിതിക്കിണങ്ങിയ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാനമെന്ന പദവിയിലേക്ക് കേരളത്തെ ഉയർത്തും. ഇതിനായി എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കും. ഇതിനായി സമഗ്രമായ ഒരു നയം നടപ്പിലാക്കും. ഇവിടെ ഞാൻ അവസാനം പ്രഖ്യാപിച്ച ഈ 5 കാര്യങ്ങൾ, അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുടെ വിശദമായിട്ടുള്ള പരിപാടി, പ്രവർത്തന പരിപാടി തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ്. ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു, UDF ഗവൺമെൻറ് 5 വർഷവും പൂർത്തിയാക്കും എന്ന കാര്യം സംശയമില്ല. ഇത് പറയുന്നതിന് ആത്മവിശ്വാസം തരുന്നത് ഈ മുന്നണിയുടെ കെട്ടുറപ്പും ജനങ്ങൾ നൽകുന്ന പിന്തുണയുമാണ്. ആ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകും. എല്ലാവരുടെയും സഹായ സഹകരണം, കേരളത്തിന് വിവാദങ്ങളല്ല വേണ്ടത്, കേരളത്തിന് റിസൾട്ടാണ് വേണ്ടത്. ഈ ഗവർണൻസിൻ്റെ പ്രയോജനം വേണം, കമ്പ്യൂട്ടറിൻ്റെ മുന്നേറ്റം വേണം എന്ന് തീരുമാനിച്ചപ്പോൾ
ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ ഐടിയുടെ ചാർജ് വഹിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ കേരള എന്ന സ്റ്റേറ്റ് നമ്മളാകാൻ പോവുകയാണ്. എന്താ കാരണം? നമ്മൾ മനസ്സ് വെച്ചു, നമുക്ക് വേണമെന്ന് തീരുമാനിച്ചു. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എവിടെ എത്തണമെന്ന്. നമ്മൾ ഇന്നലെ വരെ അത് തീരുമാനിച്ചിരുന്നില്ല. നമ്മൾ സംശയിച്ചു നിന്നു, ശങ്കിച്ചു നിന്നു, തർക്കിച്ചു നിന്നു. നമുക്കിനിയും എത്തേണ്ടടുത്തെത്തണം. അത് നമ്മൾ മനസ്സ് വെച്ചാൽ മതി. നമുക്ക് റിസൾട്ട് വേണം, നമുക്ക് വിജയം വരണം, നമുക്ക് മറ്റെന്തിനേക്കാളും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്തെത്തിയ കേരളം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് അതുപോലെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നില്ല, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ സാധിക്കും. ഈ ഗവൺമെൻറ് ജനങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യം പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി മുമ്പോട്ട് പോകാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞു വന്നത് ഞങ്ങൾക്കെല്ലാം വളരെയേറെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെ കാണിച്ചതുപോലെ വികസന രംഗത്ത് കഴിഞ്ഞ 4 കൊല്ലക്കാലം വമ്പിച്ച ഒരു കുതിപ്പിൻ്റെ കാലഘട്ടമായിരുന്നു. ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ആരംഭിക്കാനും തൃപ്തികരമായി മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞ ചാരിതാർത്ഥ്യം ഈ ഗവൺമെൻറ്റിന് എല്ലാ അവസരത്തിലുമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം വികസനവും കരുതലും എന്നതാണ്. രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനം മാത്രമല്ല, അതോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കണ്ണുനീരിനും പരിഹാരമുണ്ടാക്കാൻ ഈ ഗവൺമെൻറ് ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഇന്നുവരെ ഏറ്റെടുത്തിട്ടില്ലാത്ത സമഗ്രമായ സഹായ പദ്ധതികളാണ് കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി 4-ാം ഘട്ടം മുമ്പോട്ട് പോകുമ്പോൾ ജനങ്ങളുമായ അകലം കുറയ്ക്കാൻ, ജനങ്ങളിലേക്ക് എത്താൻ, ജനങ്ങളുടെ വേദനകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞുവന്ന സംതൃപ്തി ഈ ഗവൺമെൻറ്റിനുണ്ട്. തീർച്ചയായും ഇനിയും വളരെ ദൂരം മുമ്പോട്ട് പോകാനുണ്ട്. വാഗ്ദാനങ്ങൾ എല്ലാം പാലിച്ച് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഇച്ഛാശക്തിയോടുകൂടി പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും അവഗണിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ കരുത്തു പകരുന്നത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ പിന്തുണയും സഹകരണവുമാണ്. വേനൽമഴയുടെ കാർമേഘങ്ങൾ മാറിക്കഴിഞ്ഞു, അന്തരീക്ഷം തെളിഞ്ഞു കഴിഞ്ഞു. 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ പ്രയാസങ്ങളെയും അവഗണിച്ച് പ്രഖ്യാപിതമായ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഈ ഗവൺമെൻറ് കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ, ജനങ്ങൾക്ക് പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്നു. ജനസമ്പർക്ക പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പരിഹാരം കാണുകയും ചെയ്യുക എന്നതും, ഒപ്പം എന്താണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഓരോ മന്ത്രിമാരും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അത് ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആകർഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നു എന്നത് സത്യമാണ്. ആ സത്യം മറച്ചു വെക്കാൻ ആരായാലും സാധ്യമല്ല, ആര് വിചാരിച്ചാലും സാധ്യമല്ല. ആ സത്യം കൂടുതൽ സത്യത്തിലേക്ക് എത്തിച്ചേർത്തുകൊണ്ട് സർക്കാരിൻ്റെ നല്ല പരിപാടിയുമായി സഹകരിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എല്ലാ വകുപ്പുകളിലും അത്തരത്തിലുള്ളൊരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കൃഷിവകുപ്പിലാണെങ്കിൽ പച്ചക്കറി വികസന രംഗത്തും ഏറ്റവും ഒടുവിലായി ഞങ്ങൾ ലക്ഷ്യമിടുന്നത് 2016 അവസാനിക്കുന്നതോടുകൂടി കേരളത്തെ ജൈവ കാർഷിക, സമ്പൂർണ്ണ ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റണം എന്നതാണ്. ഒരു ആരോഗ്യമുള്ള ജനതയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.
ഇത് ജനം ഏറ്റെടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, ഉദ്യോഗസ്ഥന്മാർ, ജനനേതാക്കന്മാർ, ജനപ്രതിനിധികളൊക്കെ തന്നെ കൂട്ടായി ചേർന്നുകൊണ്ട് ഉള്ള ഒരു വലിയൊരു മുന്നേറ്റം ഈ രംഗത്തുണ്ടായിട്ടുണ്ട്. നമുക്ക് ആവശ്യം ഒരു എന്റർപ്രൈൻ പറയൽ സൊസൈറ്റിയാണ്. ആരെങ്കിലും ചെറുപ്പക്കാർ ഒരു വ്യവസായം തുടങ്ങാൻ മുന്നോട്ട് വരുന്നുവെങ്കിൽ 20 ലക്ഷം രൂപ പലിശയില്ലാത്ത വായ്പ കൊടുക്കുന്നു UDF ഗവൺമെന്റ്. എന്ന് മാത്രമല്ല, അവിടെ സംരംഭങ്ങളിൽ മൂലധന പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷനും കൂടി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്, അവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി, തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോബുകൾ കൂടിയല്ല. തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം. പുതിയ പുതിയ സംരംഭങ്ങൾ എന്ന് പറഞ്ഞ് വലിയ വലിയ വ്യവസായശാലകളല്ല, എത്രയോ തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ തൊഴിലുകളുടെ വികസനമാണ് നമുക്കാവശ്യമായിട്ടുള്ളത്. എംപ്ലോയ്മെൻ്റ് ആ നിലയിലാണ് നമുക്കിവിടെ വികസിച്ച് വരേണ്ടത്. അപ്പോൾ നമ്മുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് അങ്ങേയറ്റം ശ്രമിക്കുന്നൊരു ഗവൺമെൻറ്, ചെറുപ്പക്കാർക്ക് അവരെ വ്യവസായ സംരംഭകരായി അവരെ മാറ്റുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നൊരു ഗവൺമെൻറ്, കൃഷിക്കാരെ സംരക്ഷിക്കുന്നൊരു ഗവൺമെൻറ്, മലയോര കർഷകരെയും തീരദേശ പ്രദേശത്തുള്ള കൃഷിക്കാരെയും ഒക്കെ സംരക്ഷിക്കുന്നൊരു ഗവൺമെൻറ്, ആ നിലയ്ക്ക് എല്ലാ നിലകളിലും മികവ് പ്രകടിപ്പിച്ചൊരു ഗവൺമെൻറ് 5ാം വർഷത്തിലേക്ക് കടക്കുന്നു. ജനങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റം വരുത്തിയ ഒരു ഗവൺമെൻറ്റാണ്. ആ കാര്യത്തിൽ കേരളത്തിലുള്ള ആർക്കും ഒരു സംശയമില്ല. ജനജീവിതത്തിൽ വമ്പിച്ച മാറ്റം വന്നിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് നന്നായി നടന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ പെർഫോം ചെയ്യേണ്ടിടത്തൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇവിടെ നമുക്ക് ഡെവലപ്മെൻറ് വലിയ വാർത്ത അല്ല. അത് നമ്മുടെ ആരുടെയും കുഴപ്പമല്ല, അത് നമ്മളങ്ങനെയാണ്, അതുകൊണ്ട് സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തുപിടിച്ച് ജനങ്ങളെ മുഴുവൻ വളരെ നന്നായി പെർഫോം ചെയ്ത, അതുപോലെ തന്നെ ഇത്രയധികം കാര്യങ്ങൾ നടന്ന ആ ഒരു പോസിറ്റീവ് ആംഗിളിലേക്ക് കൊണ്ടുവരാനുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ വേണ്ടത്. അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള കൂട്ടായ ഒരു ആ കൾച്ചർ കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് വേണ്ടത്. തയ്യാറാക്കി ദീപോ കരുണാകരൻ സംവിധാനം നിർവഹിച്ച അന്യ സംസ്ഥാനങ്ങൾ പോലും മാതൃകയാക്കിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റിന് പരമപ്രധാനമായ ഒരു സംഗതി അതെന്താണെന്ന് വെച്ചാൽ, പട്ടണങ്ങൾ പഴുത്തോടെ നിൽക്കണമെങ്കിൽ ഗ്രാമങ്ങൾ പച്ചപ്പോടെ നിൽക്കണം. ഓടാൻ കൂടി കോശങ്ങളും ആയിരക്കണക്കായ നാഡീ ഞരമ്പുകളുമുള്ള ഒരു ശരീരം. സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ബാങ്കിലേക്ക് എത്തുന്ന ഈ പേയ്മെന്റ്, സമഗ്ര പച്ചക്കറി വികസന പദ്ധതി, അഗ്രോ സർവീസ്, 2011 പക്ഷേ അതെല്ലായ്പ്പോഴും സാധ്യമാവുന്നു. എന്താണ് ഗാലക്സി? തൊഴിലാളി പോർട്ടൽ ക്ലിക്ക് ചെയ്താൽ അനുബന്ധ വിവരണങ്ങൾ തെളിഞ്ഞു വരും. പാഠഭാഗങ്ങൾക്ക് ലളിതമായ വിശദീകരണങ്ങൾ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. അടുത്ത വർഷം